ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ഡേഡി വ്ളോഗ്സ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താണ് ഇവരുടെ ചാനലിൽ ഇൻട്രോ പറയുന്നത്. അപ്പോൾ ഡേഡി വ്ളോഗ്സിലെ ചിന്തേച്ചി മാകശേട്ടൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ദിനും. അപ്പോൾ ഇവിടെ വീട്ടിലേക്കാണ് വന്നിട്ടുള്ളത്, അവരൊക്കെ അകത്തിട്ടുണ്ട്. അപ്പോൾ അവർ വരുന്ന വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളിപ്പോൾ കാണുന്നുണ്ട്. ഞാൻ ജസ്റ്റ് വന്ന് ഇൻട്രോ തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് പകരം വെറൈറ്റി ആയിട്ട് ഞാൻ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ, അപ്പം നിങ്ങൾ അവർ വരണതും കാര്യങ്ങളൊക്കെ ആയിട്ട് വേഗം പോയി കണ്ടിട്ട് വായോ. ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ ബിസ്മയുടെ വീട്ടിൽ പോവാണ്. കാരണം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഒരു വ്ളോഗായിട്ട് ചെയ്തതാണ്. കാരണം കുറേ പേര് ചോദിക്കാറുണ്ട് വിസ്മയനെ കാണാറുണ്ടോ, ചേച്ചി പിന്നെ വിസ്മയുടെ വീട്ടിൽ പോയോ എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാ പോകുന്നത് ഒരു വീഡിയോ ആയിട്ട് എടുക്കും, ഒരു വ്ളോഗ് പോലെ എടുക്കും, അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാമല്ലോ എന്ന്. അപ്പോൾ ഇതാ ദിനു ആകശേട്ടനും വണ്ടിയിലുണ്ട്. ദിനൊന്ന് ആകെ കോപ്പറായി കാണിച്ചിട്ടിരിക്കുന്നത്, കൺവർഷക്ക് ആകെ മോത്തേച്ചിട്ട്. അപ്പം എനിക്ക് എൻ്റെ വീട്ടിൽ പോയിട്ട് അമ്മേനെയും അനിയത്തിനെയും എടുത്തിട്ട് വേണം പോകാനായിട്ട്. ഒരുമിച്ചാണ് പോണത്. എന്നിട്ട് വേണം വിസ്മയുടെ വീട്ടിൽ പോകാൻ. അപ്പം അമ്മേനെ അനിയത്തിനും കാണിക്കാറിന് അവർക്ക് വീഡിയോയിൽ വേണം ചെറിയൊരു ചടപ്പുണ്ട്, അതുകൊണ്ട് ഞങ്ങളെ മാത്രമേയാണ് കാണിക്കുക. അപ്പം നമുക്ക് പോണ കാര്യങ്ങളൊക്കെ കാണാം. ശരി, കുട്ടിമാളൊന്ന് ദിനുവിൻ്റെ ബർത്ത്ഡേക്ക് വന്നിട്ട് ശരിക്കും ഞങ്ങൾക്ക് വ്ളോഗൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല. എനിക്ക് ഫോണിലെടുക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടുന്ന് കുറച്ച് ക്ലിപ്പുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്ന് കുട്ടിമാളിനായിട്ട് ശരിക്കും സംസാരിക്കാനും പറ്റിയില്ല. മൊത്തത്തിൽ ഫുള്ള് ബിസിയായി പോയല്ലോ. അപ്പം എന്തായാലും അങ്ങോട്ടൊന്നും ഇറങ്ങാമെന്ന് വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ കുറേ സമയമായിട്ട് ഇരുന്നിട്ട് ഞങ്ങൾ വൈകിട്ടാണ് തിരിച്ചു വരികയുള്ളൂ. അപ്പോൾ ആകശേട്ടൻ എൻ്റെ ചെരുപ്പ് റെഡിയാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാനായിട്ട് ചെരുപ്പ് കടയിൽ പോയിക്കാണ്. പിന്നെ ഒരു ബാഗ് സിബ് വയ്ക്കാനും ഉണ്ടായിരുന്നു. അപ്പം ഇത് ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ആള് കണ്ട് പാവട്ട ആള് മുണ്ടോണ്ടൊക്കെ തുടച്ചു തരുന്നത് ആരുടെ ജോലി പാവം. ഇത് നമ്മൾ ഇവിടെ തന്നെ കേട്ടോ, ഈ അച്ഛൻ്റെ അടുത്ത് തന്നെയാണ് ചെരുപ്പ് തുന്നാനൊക്കെ കൊടുക്കാറ്. കാറിൽ കയറി കുറച്ച് കഴിയുമ്പോൾ ദിനം നല്ല ഉറക്കമായി. രാവിലെ ഉറങ്ങേണ്ട സമയത്തല്ലേ ഇറങ്ങിയത്. അപ്പോൾ കാറിൽ കയറി ഇപ്പത്തന്നെ ദിനം ഉറങ്ങി. പിന്നെ ഇത് പിന്നെ കാറിൽ കുറേ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഇവിടെ വരുന്നതൊന്നും എടുക്കാൻ കേട്ടോ. പിന്നെ ഇത് ചാവക്കാട് തന്നെ ഞങ്ങൾ കുട്ടിമാളിന് എന്തെങ്കിലും നമുക്ക് മേടിച്ചു കൊണ്ടുവരണമല്ലോ, സ്നാക്സോ ചോക്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ ആകശേട്ടൻ ദിനുവിനായിട്ട് അത് മേടിക്കാനായിട്ട് അവിടെ ഒരു ബാക്കറി കയറിക്കായിരുന്നു. ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ അനിയത്തിയാണ് ഇത് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവിടുന്ന് എന്താ കുറേ ഐറ്റംസ് ഒക്കെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ലേസ്, പിന്നെ ബിസ്ക്കറ്റ്, എന്തൊക്കെ മിഠായികൾ എന്താണെന്ന് കറക്റ്റ് ഞാൻ പിന്നെ അവിടെ എത്തി നോക്കിയിട്ടില്ല. അവിടെ എന്തൊക്കെ ബിസ്ക്കറ്റൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് സ്നാക്സൊക്കെ ഞങ്ങൾ അങ്ങനെ വാങ്ങിക്കൊണ്ടുപോയി. അപ്പൊ ഗായ്സ്, നമ്മളിപ്പോ വിസ്മയുടെ വീട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കാണ്. ഞങ്ങള് കാറ് റിവേഴ്സ് എടുത്തിട്ടാണ് കയറ്റിക്കൊണ്ടിരിക്കണത്, അതാണ് വീട് കാണാത്തത്. അപ്പൊ ഞങ്ങള് കാറിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് വിസ്മയെ കാണാം. ഗായ്സ്, ഇതാണ് നമ്മളുടെ വിസ്മയുടെ വീട്. അപ്പൊ നമ്മള് വിസ്മയുടെ വീട്ടിലെത്തി. വിസ്മയ അവിടെ ഉണ്ടോ? ആ, അതാ വരുന്നേ. കുട്ടാളി ഇങ്ങോട്ട് വേടി എടുത്തോണ്ടിരിക്കണം. ദിനു ആരാ? ദിനു നോക്കി, ദിനു വിസ്മുനെ നോക്കി. ദിനു വാഴ കണ്ടിട്ട് ഇരിക്കണ്ടോ? ആശ്ശേരി, ഇവിടെ നിർത്തല്ലേ. ആ മാം, ഇവിടെ നിർത്താ. ആ വിസ്മുന്റെ മേമ, വിസ്മുന്റെ മേമ, വിസ്മുന്റെ മേമ അറിയാതെ ക്യാമറ പെട്ടുപോയതാ. എടുത്തോ, ഞങ്ങള് കാറൊന്ന് അങ്ങോട്ട് കേറ്റട്ടെ. ഗായ്സ്, നമ്മുടെ ദിനു ബേബി ഷിതാ കുട്ടിമാളന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാ നേഴ്സ്, ഇതാ റിതു, ഇതാ നീലു. ദിനു ആദ്യം ഒന്ന് കരഞ്ഞു എടുത്തപ്പോ, പിന്നെ ഇപ്പം ഇതാ ശരിയായി സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. കുട്ടികള് വ്ളോഗ് എടുക്കണില്ലേ? ഇതാ അപ്പൊ ഞങ്ങൾ ഇതാകത്തേക്ക് കയറാണ് കേട്ടോ. ആശ്വരന് ഇതാ നെടുവീർപ്പിട്ടിരിക്കണം. ആശ്വരന് ഇവിടെ ഭയങ്കര ടെൻഷൻ, കാരണം ഇവിടെ ഒറ്റയ്ക്കായി പോയല്ലോ, ചാച്ചൻ പോയല്ലോ എന്നുള്ള വിഷമത്തിലാണ്. അമ്മ കുട്ടിമോളന്റെ വീഡിയോയിൽ ഉണ്ടേ.
അപ്പോൾ അവിടെ കുറേ തരം കറികളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ചിക്കൻ കറി ഉണ്ടായിരുന്നു, പത്തിരി ഉണ്ടായിരുന്നു, ചിക്കൻ വറുത്തത് ഉണ്ടായിരുന്നു, പിന്നെ ചോറുണ്ടായിരുന്നു, പരിപ്പ് കറി, രണ്ട് തരത്തിലുള്ള പരിപ്പ് കറി ഉണ്ടായിരുന്നു, പിന്നെ മാന്തൽ കറി ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം ഒരുവിധം നന്നായിട്ട് തന്നെ കഴിച്ചു. തീരെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതെ തീരെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആദ്യം കാണിക്കാൻ പറ്റില്ല. ഞാൻ ഒരു ട്രിപ്പ് പത്തിരി കഴിച്ച് കഴിഞ്ഞു, എന്നിട്ട് പിന്നെ ചോറെടുത്ത് കൊറേ ഉണ്ട് കേട്ടോ കറികളും. രണ്ടു നേരം പച്ചക്കറി, ചിക്കൻ കറി, ചോറ് എല്ലാം ഉണ്ട്. ആദ്യം കൊടുത്തു അന്ന് അപ്പൊ തന്നെ, അതുകൊണ്ട് ദിനോ സെറ്റ് ചെയ്ത് കുട്ടിമാരുടെ അടുത്ത് അവിടെ കാണിക്കും. അമ്മയുടെ അടുത്ത് പോണോ? പിന്നെ കുട്ടാളുടെ വീടിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അറിയാലോ, ഒരുപാട് ക്രാഫ്റ്റും ചെയ്തിട്ടുള്ള ബോട്ടിൽസും എല്ലാം അവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉള്ളിൽ കുറേ ക്രാഫ്റ്റ് വർക്ക് ചെയ്തിട്ടുള്ളതൊക്കെയാണ്. അങ്ങനെ കുറച്ചൊക്കെ ഞാൻ എടുത്തുള്ളൂ, എല്ലാം ഒന്നും മൊത്തത്തിൽ കാണിച്ചിട്ടില്ല. പിന്നെന്താണ്, അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ച് വേഗം കഴിഞ്ഞു. ഇതാ സൈഡിലൊക്കെ ഇപ്പോൾ ഫോട്ടോസൊക്കെ ഫ്രെയിം ചെയ്ത് കോളേജ് പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങളിതിപ്പോ സമയം എത്രയായി? അഞ്ചരയായി. ഞങ്ങളിപ്പോ ഇങ്ങനെ വെറുതെ ഇരിക്കണി, ഞങ്ങൾക്കിപ്പോ ചായ ഒക്കെ കുടിക്കണം. ദിനു നല്ല വാശി പിടിച്ചിരിക്കായിരുന്നു, ഇവിടുത്തെ എ സി അവൻ ഒറ്റയ്ക്ക് ഓണാക്കണം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇപ്പൊ ദിനു ഇറങ്ങി, ദിനുടെ കൂടെ ആകാശത്തിനും പോറടിച്ച് പോറടിച്ച് ഉറങ്ങിപ്പോയി. കാരണം ഞങ്ങൾ ഇവിടെ മൊത്തം പെണ്ണുങ്ങളല്ലേ, അപ്പൊ ആകാശത്തിന് ഇവിടെ നേരം പോകാൻ ആണുങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെന്താ, അപ്പൊ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇവിടെ ഇരിക്കരുത്, ഞാൻ കുട്ടികൾ ഇവിടെ ഇരിക്കണ്ട്, പിന്നെ അവിടെ മേമ അവിടെ ഇരിക്കണ്ട്, എന്റെ അമ്മ ഇപ്പുറത്ത് ഇരിക്കണ്ട്. അപ്പൊ ഇതാ എല്ലാവരും കൂടി ഇരിക്കണി, അടുത്ത് ചായ കുടിക്കാം. അതിന്റെ ഇടയ്ക്ക് കുറച്ച് സമയം ദിനു കറിഞ്ഞിട്ടും പിന്നെ അങ്ങനെ ഇങ്ങനെ കേട്ട് അങ്ങനെ കുറച്ച് സമയം പോയി കുട്ടികളും. പിന്നെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിക്കണില്ലേ, അപ്പൊ നിക്കാത്തതിന്റെ കുറച്ച് പ്രശ്നങ്ങളാണ് ഇവിടെ. അപ്പൊ ഞങ്ങൾ അടുത്ത പ്രാവശ്യം വന്നിട്ട് നിക്കും അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ വിശേഷങ്ങൾ. അപ്പൊ ഞങ്ങൾ എന്താ ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, കാരണം വന്ന് ഞങ്ങൾ രണ്ടുമണിയായി എത്തുമ്പോ, രണ്ടുമണിയായി എത്തി ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നേരം പോയി. ഇപ്പൊ അഞ്ചരയായി, ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ പോകും വേണം. ഭർത്താനം പറഞ്ഞു അപ്പൊ ദിനു എഴുന്നേറ്റു. അപ്പൊ ദിനു എഴുന്നേറ്റ് കുറച്ചേരായി. അപ്പൊ ദിനു എന്താ ബിസ്ക്കറ്റ് കഴിച്ചു അല്ലേ ദിനു? ദിനു അങ്ങോട്ട്. ആ പിന്നെ അത് കഴിഞ്ഞ് ഇതാ കുട്ടിമാളും നീലും നെറിസും ഋതുവൊക്കെ കൂട്ടിയിട്ട് മുറ്റത്ത് കൂടെ ഇങ്ങനെ ദിനുവിനെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നടക്കണ്ടായിരുന്നു. ഉറക്കത്തിൽ നിന്ന് എണീറ്റ കാരണം തന്നെ ഇങ്ങനെ തോളിൽ കെടുത്തിണ്ടായിരുന്നു കേട്ടോ, ഒരു ഉറക്കമൊത്ത് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ എടുത്ത് ഓരോന്ന് കുട്ടികൾ ഇങ്ങനെ എന്തൊക്കെയോ പാട്ടൊക്കെ വഴി കൊണ്ടെടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിയുമ്പോഴത്തേനും പിന്നെ ചായ കുടിക്കാറായിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ ചായ കുടിക്കുകയൊക്കെ ആയിരുന്നു. ഇതിന്റെ
നോക്കുകയാണെ ഇപ്പൊ സമയം 7:30 രാത്രിയായി. കാരണം ആവശ്യം ഇത്ര നേരം കിടന്ന് ഉറങ്ങുമായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ ബോറടിച്ച് ബോറടിച്ച് ഉറങ്ങിപ്പോയി. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ലേറ്റ് ആയിട്ട് വിളിക്കാം, എന്തായാലും ഡ്രൈവ് ചെയ്യേണ്ടതല്ലേ. അപ്പൊ എല്ലാം പാക്ക് ചെയ്തു, ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് മെല്ലെ ഇറങ്ങട്ടെ. കുട്ടിമാളു കുട്ടിമാളുവിനെ ഇപ്പൊ കാണിക്കാം, ഒരു മിനിറ്റ്. അപ്പൊ ഞങ്ങളിത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ പോകുന്ന കുറച്ച് സംഭവങ്ങളാണ് എടുത്തത്. പിന്നെ എന്താ പ്രത്യേകിച്ച് പിന്നെ വേറെ ഒന്നും വിശേഷങ്ങളൊന്നുമില്ല. വീട്ടിലെത്തിയിട്ട് ഒന്നും പിന്നെ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ പിന്നെ പിന്നെ ടയേർഡായി, കാരണം അവിടെ ചെന്ന് കുറേ സമയം സംസാരിക്കലും കളിയൊക്കെ അല്ലായിരുന്നു. അപ്പോൾ പിന്നെ ദിനുവിനും അത് കുറച്ച് അധികം കളിയായിപ്പോയി. അവരുടെ കൂടെ സൈക്കിൾ ഓടിയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ച് സമയം ഉണ്ടായിരുന്നു, അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വണ്ടിയിൽ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ദിനു അങ്ങനെ കിടന്ന് ഉറങ്ങി. പിന്നെ അപ്പോൾ അത്രയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നതായിരിക്കുമ്പോൾ ബൈ.